ഇവിടെ കൽത്തുറുങ്കിനകത്തമ്മ കഴികണ്ട ദിനം മുതൽ കാട്ടാളനെയ്ത കണയാൽ കാൽപാദം വിണ്ട നാൾ വരെ കണ്ണൻ കമലപത്രാക്ഷൻ ആടിയ അതിമനോഹരമായ ലീലകൾ ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി സ്വീകൃതോസി മയാനാഥ പ്രത്യർത്ഥം ഭവസാഗരെ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നുള്ള വരികളൊക്കെ കൃഷ്ണഭാവത്തിൻ്റെ ആ പൂർണത അല്ലെങ്കിൽ പരിപൂർണാവതാരത്തിൻ്റെ പരിപൂർണത നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതുകൊണ്ട് തന്നെ കൃഷ്ണകഥകൾ എത്ര പാടിയിട്ടും എത്ര കേട്ടിട്ടും നമുക്ക് മനസ്സിലാവുന്നില്ല. എത്രയോ ആളുകൾ എത്രയോ രൂപത്തിൽ എത്രയോ ഭാവത്തിൽ കൃഷ്ണനെ എഴുതിക്കൊണ്ടിരുന്നു. ആധുനിക കാലത്ത് ചിലർ കൃഷ്ണനെ വിമർശിച്ചുകൊണ്ട് എഴുതിയിരുന്നു. അതും ഭഗവാൻ തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ഉദ്ധവരായിട്ടുള്ള ഭക്തന്മാരെ കണക്കാക്കേണ്ടത്. കാരണം എല്ലാത്തിലും ചൈതന്യമായി നിൽക്കുന്നത് ഭഗവാനാണ്. വിദ്യയും അവിദ്യയും ഭഗവാനാണ്, ധർമ്മവും അധർമ്മവും ഭഗവാനാണ്, ഐശ്വര്യവും അനൈശ്വര്യവും ഭഗവാനാണ്, എല്ലാം ഭഗവാൻ തന്നെയാണ്. ഓ വിദ്യായുധമാ അവിദ്യായുധമാ, ധർമായുധമാ അധർമ്മായുധമാ, ജ്ഞാനായുധമാ അജ്ഞാനായുധമാ എന്നൊക്കെ ഭഗവാനെ പൂജിക്കാറുണ്ട്. എല്ലാം ഭഗവാൻ തന്നെ എന്ന തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതിലാണ് പല കർമ്മങ്ങളും നമുക്ക് കർമ്മങ്ങൾ ചെയ്ത് 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 കർമ്മവിശുദ്ധിയും തുടർന്ന് കർമ്മവിമുക്തിയും ഉണ്ടാവണം. മരുന്ന് സേവിക്കുന്നത് അസുഖം മാറാൻ വേണ്ടിയാണ്, അസുഖം മാറിയാൽ മരുന്ന് വേണ്ട എന്നുള്ളതുപോലെ ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമാണ് കർമ്മയോഗം. പലപ്പോഴും നമ്മൾ ആ കർമ്മ കാണ്ഡത്തിൽ വ്യാപരിച്ച് ജ്ഞാനകാണ്ഡത്തെയും ഭക്തി കാണ്ഡത്തിലേക്കും ഒക്കെ എത്താതെ പോകും. ഭാഗവതം പ്രാചീന വൈദ്യസിന്റെ കഥ പറയുമ്പോഴൊക്കെ ഇത് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഭൂമിയുടെ ദുഃഖമില്ലാതെയാക്കാൻ ഭഗവാൻ അവതരിച്ചു. വസുദേവയുടെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ വാസുദേവൻ വസുദേവപുത്രനായി അവതരിച്ചു. ഇങ്ങനെയാണ് ഭാഗവതം ദശമസ്കന്ധം ആരംഭിക്കുന്നത്. ഏതൊരു ശ്രോതാവിൻ്റെയും ഒരു തലം എന്നുള്ളത് പരീക്ഷത്തിൻ്റെ തലത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ തലത്തിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല, നമ്മളിങ്ങനെ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്നത് തന്നെ പലപ്പോഴും കേട്ട് കളയാം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഭാഗവതം പറയുന്നുണ്ട്, അത് കേട്ട് കളയാം എന്നാണ് വിചാരിക്കുന്നത്. കേട്ട് മനസ്സിലാക്കണം, എത്ര തവണ കേട്ടു എന്നോ എത്ര തവണ പറഞ്ഞു എന്നുള്ളതിനോ പ്രസക്തിയില്ല. അതൊക്കെ സ്വയം മേനി പറയാനൊക്കെ വേണമെങ്കിൽ ആവാമെന്നല്ലാതെ എങ്ങനെ കേട്ടു, അതുകൊണ്ട് ആ കേട്ടതുകൊണ്ട് നമുക്ക് എന്ത് മാറ്റമുണ്ടായി എന്നുള്ളതാണ്. ഇപ്പൊ ഭൂമിയുടെ ദുഃഖങ്ങളെ ഇല്ലാതെയാക്കാൻ ഭഗവാൻ അവതരിക്കുന്ന കഥ നവമസ്കന്ധത്തിന്റെ അവസാനത്തിൽ വളരെ വളരെ ചുരുക്കി ശ്രീശോര്യ മഹർഷി പറഞ്ഞു നിർത്തിയപ്പോ കേൾക്കാനുള്ള ഉത്കടമായ അഭിവാഞ്ച ശ്രീശുബ്രഹ്മർഷിയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് പരീക്ഷിച്ചത്. നൈഷാദി ദുസ്സഹാക്ഷിന്മ തെക്തോദമവി ബാധതേ പിബന്ധം ത്വന്മുഖാംഭോജക്ഷുതം ഹരികഥാമൃതം. അമൃത കഥാമൃത് ഹരികഥാമൃതം, എന്റെ സ്വാദ് വർദ്ധിച്ചു വർദ്ധിച്ചു വരിക, അതിന്റെ മൂല്യം വർദ്ധിച്ചു വർദ്ധിച്ചു വരിക. തന്നെയുമല്ല നമ്മളെ പോലുള്ള ഒരാളല്ല പറയുന്നത് ആ വ്യാസപുത്രനായിരിക്കുന്ന വ്യാസകിയായിരിക്കുന്ന ബാദരായിരിക്കുന്ന ശ്രീശുബ്രഹ്മർഷിയാണ്. അതിൻ്റെയൊക്കെ തലം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. എങ്കിലും നമ്മളും നമ്മളെ കൊണ്ടാകാവുന്ന തരത്തിൽ നമ്മളും ചെയ്യുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഭഗവാന്റെ കഥകൾ പറയുമ്പോൾ പറഞ്ഞ് അതിന് ഒരു സൗന്ദര്യം വരും. കേട്ട് അതിലൊരു സൗന്ദര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ മുഹൂർത്ത മുഹൂർത്ത കരിങ്കൽ ചീളുകൾ പുഴയിൽ ഒഴുക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 അവസാനം അത് മനോഹരമായിട്ടുള്ള ഒരു ശിൽപ പോലെയായി മാറുന്നത് പോലെ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്ത് മനസ്സ് ശുദ്ധമാക്കി കണ്ണാടി പോലെ നിർമ്മലമാണ്. ഈ പ്രദേശം തന്നെ കണ്ണാടി പറമ്പാണ്. അല്ലെ, മനസ്സ് കണ്ണാടി പോലെ ശുദ്ധമാകുമ്പോഴാണ് ഭഗവാനെ ആ കണ്ണനാടിയ ലീലകൾ ആ കണ്ണാടിയിൽ കാണാൻ സാധിക്കുന്നു. ഒരു നേരമ്പോക്ക് പറയുകയുണ്ടായി, തൊട്ടടുത്ത വീട്ടിൽ താമസക്കാർ വന്നപ്പോ
ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, അവിടെ പുതിയ ആളുകൾ വന്നിട്ടുണ്ട്, ജനലിൽ കൂടെ നോക്കുമ്പോൾ അവരെയൊക്കെ കാണാനുണ്ട്, നമുക്കൊന്ന് പോയി പരിചയപ്പെടണം. പാവക്കുട്ടി ഏ വേണ്ട പോലെ ഒന്ന് വസ്ത്രങ്ങളൊന്നും അലക്കാൻ അറിയില്ല എന്നാണ് തോന്നുന്നത്. ഒരു പുതിയ നമ്മളെ നമ്മൾ ഉപയോഗിക്കുന്ന വാഷിംഗ് പൗഡറൊക്കെ മേടിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ അതൊന്ന് സജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അത്ര. കാരണം എന്താ, അവിടെ തോരയിടുന്ന വസ്ത്രങ്ങളൊക്കെ മുഴുവൻ അഴുക്കാണ്. അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞു. ഒരു ദിവസം ജനലിൽ കൂടെ നോക്കുമ്പോൾ ഭാര്യ പറഞ്ഞു, ആ അവളിപ്പോൾ പഠിച്ചു എന്നുണ്ട്, നല്ല പോലെ വൃത്തിയായിട്ടൊക്കെ തോരാനിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, അവളുടെ തുണിയിലായിരുന്നില്ല അഴുക്ക്, നമ്മുടെ ജനലിലായിരുന്നു അഴുക്ക്. ഇതേപോലെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ. നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയാൻ വലിയ വിടുക്കന്മാരാണ്. കാല് പൊട്ടിയപ്പോൾ ചോദിച്ചു, എന്തുവാ എങ്ങനെ കാല് പൊട്ടിയെന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ കല്ല് തട്ടിയതാണെന്ന് പറഞ്ഞു. കല്ല് തട്ടിയതാണെന്ന് പറയാനുള്ള ഔചിത്യം നമുക്കില്ല. കല്ല് വന്ന് നമ്മുടെ കാല് വന്ന് തട്ടിയതല്ല, നമ്മൾ അങ്ങോട്ട് പോയി തട്ടിയതാണ്. ഇതേപോലെയാണ് ജീവിതത്തെ നമ്മൾ പലപ്പോഴും സമീപിക്കുന്നത്. പലയിടത്ത് ഞാൻ പറയാറുള്ളത് പോലെ നല്ലത് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ മാറിയപ്പോൾ നമ്മുടെ നല്ലതും മോശമായി മാറി. നമ്മൾ നല്ല മഴയെന്നും നല്ല ചൂടെന്നും അല്ലേ, നല്ല കാലുവേദന, നല്ല കയ്യുവേദന, നല്ല ചുമ, നല്ല പനി എന്നൊക്കെ പറഞ്ഞിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അതൊന്നും നല്ലതല്ല എന്ന് തോന്നി. അതൊന്നും നല്ലതല്ല, പക്ഷെ നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു നശിച്ച മഴ, ഒടുക്കത്തെ ചൂട് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അതിൻ്റെ തിരിച്ചുള്ള പ്രതികരണവും അങ്ങനെ തന്നെ ആയി എന്ന് ചിലപ്പോൾ നമുക്ക് തോന്നാം. അതുകൊണ്ട് ഭാഗവതം കേൾക്കുന്ന ആളുകൾ, ഭക്തി നമ്മുടെ ജീവിതത്തിൽ പകർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒന്നിനെയും പ്രശംസിക്കുകയും വേണ്ട, ഒന്നിനെയും നിന്ദിക്കുകയും വേണ്ട. രണ്ടാമത് ഒട്ടും വേണ്ട, മറ്റുള്ളവരെ നിന്ദിക്കാൻ നമുക്ക് എന്താണ് അധികാരം? ഒരിക്കലും. അതുകൊണ്ട് നാം ആ ഭഗവത് ചൈതന്യത അറിഞ്ഞു കഴിഞ്ഞു, എല്ലാവരിലുമുള്ളത് ഒരേ ഈശ്വരനാണ് എന്ന് പറയുമ്പോഴും അടുത്തു നിൽക്കുന്ന ഒരു അനുജനെ കാണാൻ അക്ഷികളില്ലാതെ പോയാൽ അയാൾക്ക് ഈശ്വരൻ എന്നും അദൃശ്യനായി തന്നെ തീരും. കവി വചനമതാണ്. ദീർഘദൃഷ്ടിയുള്ള ആളുകളാണ് കവികൾ. കവിത എഴുതുന്നവർ മാത്രമല്ല, കവിയുടെ പ്രധാന ഗുണം ദീർഘദൃഷ്ടിത്വമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ കഥകളും ആ കവിതകളൊക്കെ ഇന്ന് നിലനിൽക്കുന്നത്. അങ്ങനെ ഭാഗവതം പറയുന്നു, ആ പരീക്ഷിച്ച് പറയുകയാണ്, എനിക്ക് വിശപ്പും ദാഹവുമൊന്നുമില്ല, ഭഗവാന്റെ കഥകൾ പറഞ്ഞു തരണേ, വിശപ്പും ദാഹവുമാണ് എന്നെ ഇവിടെ എത്തിച്ചത് എന്നും എനിക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ടാണ് എന്നിൽ കലി ബാധിച്ചത്. ആ കലിബാധ കൊണ്ടാണ് ഞാൻ മുനിയുടെ കഴുത്തിലേക്ക് ചത്ത പാമ്പിനെ കൊണ്ടിട്ടത്. ആ മുനിയുടെ ശാപമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. പക്ഷേ ആ ശാപം ഏറ്റവും വലിയ അനുഗ്രഹമാണ് എന്ന് ഞാൻ ഇപ്പൊ തിരിച്ചറിഞ്ഞു. ആ ശാപമില്ലാതിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും ഈ ഭരണചക്രത്തിൽ ആണ് ഏറ്റവും സുഖമെന്ന് കരുതി ജീവിക്കുമായിരുന്നു. എന്നാൽ ഈ ഭജനചക്രത്തിലേക്ക് എത്തിയപ്പോഴാണ് എനിക്കിതാണ് എൻ്റെ ജീവിതയാത്രയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഏറ്റവും നല്ല ഉപാധി എന്നെനിക്ക് മനസ്സിലായി. അപ്പം നമുക്കും അങ്ങനെ തന്നെയാണ്. വിജയേന്ദ്രൻ്റെ കഥയിലും പല കഥകളിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖം വരുമ്പോഴേ നമ്മൾ ഭഗവാനെ ഓർക്കാറുള്ളൂ. അപ്പോഴാണ് ഭഗവാനെ നമ്മൾ എല്ലാം മറന്നു വിളിക്കാറുള്ളത്. എവിടെ വിളിമുങ്ങുന്നത് അവിടെ ഭഗവാൻ വരും. എല്ലാം മറന്നു വിളിക്കുവിൻ ഭക്തരെ, കരുളുരുകി വന്നു വിളിച്ചെങ്കിലെങ്കുരാൻ കൈവിഴിഞ്ഞിട്ടില്ല ഇന്നോളമായി. സത്യമാണ്. പക്ഷേ നമുക്ക് കരുളുരുകണമെങ്കിൽ ജീവിത ദുഃഖങ്ങൾ ഉണ്ടായാലേ ഈ കരളൊരുങ്ങുന്നുള്ളൂ. അതുകൊണ്ടാണ് ആ കരൾ കർപ്പൂരം പോലെ ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുമ്പോൾ, പരിപൂർണമായ സമർപ്പണം ഉണ്ടാകുമ്പോൾ ഭഗവാൻ ഇന്നും അന്നും എന്നും ഭക്തന്മാരെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പല പല ദൃഷ്ടാന്തങ്ങൾ, ആധുനിക കാലത്ത് എത്രയോ ദൃഷ്ടാന്തങ്ങൾ. അധികകാലമൊന്നും ആയിട്ടില്ല, ഒരു 1000 വരെ ഒരു വിശാന്തി, വളരെ എനിക്ക് നല്ല പരിചയമുള്ള അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം ഒരിക്കൽ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഗുരുവായൂരമ്പലത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ കടപ്പള്ളിയിൽ ചിലപ്പോൾ 10 or 12 വയസ്സുള്ള കുട്ടികൾ പോലും 2000 ലിറ്ററുടെയൊക്കെ വലിയ പാത്രത്തിൽ പായസം വെച്ച്
ആ പായസം ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ ഭഗവാന്റെ ഒരു കടി മാത്രമാണ്. ഞാൻ അദ്ദേഹം ഒരിക്കൽ ഒരാള് ഒരു വിശാന്തി പാൽപായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുടത്തിലാണ് പാല് കൊണ്ടുവരുന്നത്. അങ്ങനെ കുടത്തിൽ പാല് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഭഗവാൻ നിവേദിക്കാൻ തൈരും കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തോ പെട്ടെന്ന് ഒരു കുടം തൈരെടുത്ത് പാൽപായസം സാധാരണ രീതിയിൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് പിന്നെ പറയേണ്ട കാര്യമില്ല. ഒഴിച്ചു അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. മറ്റൊരു വിശാലയെ വിളിച്ചിട്ട് പറഞ്ഞു ഈ ചട്ടുകൊന്ന് പിടിക്കും ആയാൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ആ വാതിൽ പാടത്ത് പോയി നമസ്കാരം തുടങ്ങി. ഒന്നല്ല പത്തല്ല എത്രയോ നമസ്കാരങ്ങൾ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന ലക്ഷലക്ഷ ജനാർദ്ദന എന്ന ആ ശ്ലോകമായിരിക്കാം അദ്ദേഹം ജപിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കിഷാന്തി വന്ന് പറഞ്ഞു മുത്തേട വിഷ്ണു കുതിരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനോട് പറഞ്ഞു കൃഷ്ണ പായസം തയ്യാറായിട്ടുണ്ട് വാങ്ങാമെന്ന് പറഞ്ഞു. അന്നത്തെ പായസത്തിനൊരു പുതിയ മാധുര്യമായിരുന്നു എന്നാണ് അന്നത്തെ ഭക്തന്മാർ പറഞ്ഞത്. ഇപ്പോൾ അത് എത്രയോ കാലം മുമ്പൊന്നുമല്ല ഈ കാലഘട്ടത്തിൽ അത് ആ പൂർണ്ണമായ സമർപ്പണം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ സാധിക്കും. നമുക്കത് സാധിക്കാതെ വരുമ്പോഴാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വരുമ്പോഴും നമ്മൾ ദോഷീക തൃപ്തികളായിട്ട് മാറണം. എത്രയോ നന്മകൾ അവിടെ കാണാനുണ്ട് എന്നിരിക്കലും നമ്മൾ ആ ഗുരുവായൂർ വരെ കാണാതെ മറ്റു പലതും കാണും. ഗുരുവായൂർ അമ്പലത്തിൽ എത്തുമ്പോൾ കാവുകാര് വിഷ്ണു പാർഷദന്മാരാണ് അവിടെ നിൽക്കുന്നത് എന്ന ഭാവത്തിൽ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ അവർ പറയുന്നുണ്ട് നമ്മളവിടെ തൊഴുതുമാറും തൊഴുതുമാറും എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ എത്തുമ്പോൾ കുറച്ച് നേരത്തെ തൊഴണമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ പോയത്. അപ്പോഴേക്കും പറയുന്നു തൊഴുതുമാറും തൊഴുതുമാറും വേഗം തൊഴുതുമാറും വേഗം തൊഴുതുമാറും നമുക്ക് ഒട്ടും ഇഷ്ടമാറില്ല. പക്ഷേ അതിലും ഒരു ഇഷ്ടം കണ്ടെത്തിയ ഒരാൾ എന്നാണ്. ഇതാണ് ഭക്തിയുടെ ലക്ഷണം. അദ്ദേഹം പറയുകയാണ് സത്യത്തിൽ ആ വിഷുപാർഷന്മാരായ കാവകാര് പറയുന്നതും ഭഗവാൻ പറയിപ്പിക്കുന്നതല്ലേ, എങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് അദ്ദേഹം ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു കാര്യം മനസ്സിലായി. ഭഗവാൻ നമ്മളോട് പറയുകയാണ് തൊഴുതു മാറും എന്ന് വെച്ചാൽ തൊഴുത് ഒരു മാറ്റം വേണം നമുക്ക്. നമ്മൾ എത്രയോ കാലമായിട്ട് തൊഴുതുകൊണ്ടിരിക്കുന്നു, 50 വർഷമായിട്ട് തൊഴുന്നുണ്ട്, പക്ഷേ നമ്മുടെ മനസ്സിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് അടുത്ത് നിൽക്കുന്ന ആളുടെ കയ്യൊന്ന് നേരത്തെ തട്ടിക്കഴിഞ്ഞാൽ ദേഷ്യം വരുന്നത്, അതല്ലെങ്കിൽ മറ്റു പലതും കാണുമ്പോൾ ദേഷ്യം, കാമം, ക്രോധം, ലോഭം, മതം, മാത്സര്യം ഇതൊക്കെ ഉണ്ടാവണം. ഇതൊക്കെ കുറഞ്ഞു 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 വരണം. അതിനുള്ള പോഷകാഹാരമാണ് ഭാഗവതം. ഉദാഹരണം പറഞ്ഞിട്ടില്ലേ, ഇന്ന് ഇന്ത്യയിലെ ദേശീയ പോഷകാഹാര ദിനമാണ്. ആ ദിവസം തന്നെയാണ് നമ്മുടെ മനസ്സിനുള്ള ഏറ്റവും വലിയ പോഷകാഹാരമായിരിക്കുന്ന ഭഗവാന്റെ കഥകൾ കേൾക്കാൻ തുടങ്ങുന്നത്. വളരെ കുറഞ്ഞ സമയമുള്ളൂ അല്ലേ, 121 അധ്യായങ്ങൾ അനുസ്മരിക്കാൻ നമുക്ക് വളരെ കുറഞ്ഞ സമയം. ഇനി ഒരു 1.5 മണിക്കൂർ ആദ്യം, അതിനുശേഷം 2 മണിക്കൂർ, 1.5 മണിക്കൂർ കൊണ്ട് വേണം ഇത് മുഴുവൻ പറയാൻ. ഇപ്പം ഏകദേശം 200 മിനിറ്റ് ഒക്കെ ഉള്ളു, 2 മിനിറ്റ് പോലും ഒരു അധ്യായത്തിനില്ല. അപ്പോൾ ഉള്ള സമയം പരമാവധി അതിനായിട്ട് നമ്മൾ സമർപ്പിക്കും. അങ്ങനെ ഭൂമി ദേവിയുടെ പ്രാർത്ഥനയനുസരിച്ച്, ബ്രഹ്മാദിദേവന്മാരുടെ ആഗ്രഹമനുസരിച്ച് ഭഗവാൻ പരിപൂർണതവനായി 16 കരകളോടുകൂടി അവതരിക്കാൻ പുറപ്പെടുന്നത്. 2 ശരീരികളാണ് നമ്മളവിടെ കേട്ടത്. ഒന്ന് ഭഗവാൻ അവതരിക്കുന്നു എന്നുള്ള ശരീരി ബ്രഹ്മാവ് മാത്രം കേട്ടതാണെങ്കിൽ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ കേട്ട ശരീരിയാണ് അടുത്തത് ഭഗവാൻ അവതരിക്കാൻ പോകുന്നു എന്നും കംസന്റെ അന്തകനായിട്ട് തീരുമെന്നുള്ള 2-ാമത്തെ അശരീരി. ആദ്യത്തേത് ബ്രഹ്മാവ് കേട്ടു, തൻ്റെ 4 മുഖങ്ങളിലൂടെ ദേവീദേവന്മാരെ അറിയിച്ചു. ഭൂമിദേവി അടക്കമുള്ളവരൊക്കെ സന്തോഷത്തോടുകൂടി തിരിച്ചു പോയി. ഭഗവാൻ അവതരിക്കുന്നതിന് മുമ്പേ നേരത്തെ പറഞ്ഞതുപോലെ ആ കൃഷ്ണാവതാരത്തിൻ്റെ ആ ആത്മജ്യോതിസ ഉള്ളിൽ പിന്നെ തിളങ്ങുന്നതിന് മുമ്പേ കനത്ത കൂലിരുട്ടായിരുന്നു ദേവന്മാരുടെ മനസ്സിലും അവർ താമസിക്കുന്നുണ്ട്. കാരണം എന്താ, ഉണ്ടായ കുട്ടികളെ മുഴുവൻ കംസന് കൊണ്ടുകൊടുക്കാമെന്ന് പറഞ്ഞത് അന്ന് ആ മധുരാപട്ടണത്തിന്റെ രാജവീഥിയിൽ തന്റെ ഭാര്യയുടെ തല താഴെ വീണ് ഉരുളരുത് എന്ന് കരുതിയിട്ടാണെങ്കിൽ
ഇപ്പോ അത് വല്ലാത്ത വേദനയായി. പക്ഷേ സത്യത്തിൽ നിന്ന് മാറാൻ ഒരിക്കലും ആ വസുദേവർക്ക്, നരകദുന്ദുഭി എന്നറിയപ്പെടുന്ന വസുദേവർക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് കീർത്തിമന്ദം പ്രഥമജം അദ്യമുണ്ടായ ഉണ്ടിയെ തന്നെ കംസന്റെ മുമ്പില് കൊണ്ടുവന്ന് വെച്ചു കൊടുത്തു. പറഞ്ഞു, പ്രതിയാദ കുമാരോയ്, ഈ ഉണ്ണിയെ കൊണ്ടുപോയിക്കോളൂ, ഈ ഉണ്ണി എന്റെ അന്തകനാവിന്റെ എട്ടാമനാണല്ലോ എന്ന് പറഞ്ഞ് അഭിനയിച്ചുവെങ്കിൽ ആറുണ്ണികൾ ഉണ്ടായപ്പോ ആ ആറുണ്ണികളെയും കൊലപ്പെടുത്തേണ്ടത് ഈശ്വര സങ്കല്പമാണെന്ന് തിരിച്ചറിഞ്ഞു നാരദ മഹർഷി കംസന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ പോലെ ഇങ്ങനെ ഈ കുട്ടികളെ കൊല്ലാതെ വിട്ടാൽ എട്ടാമനാവാൻ ഈ എട്ട് കുട്ടികൾക്കും സാധിക്കും എന്ന് നാരദ പറഞ്ഞു കൊടുത്തു. നാരദന് ഒരു വൃത്തം വരച്ച് എട്ട് ബിന്ദുക്കൾ രേഖപ്പെടുത്തി. കംസനോട് ചോദിച്ചു, മഹാരാജാവെ അന്ന് പറയൂ, ഇതിൽ എട്ടാമത്തെ ബിന്ദു ഏതാണ്? അവിടെ പറയുകയാണ്, എട്ടാമത്തെ ബിന്ദു എട്ടും എട്ടാവാൻ സാധ്യതയുണ്ട് എന്ന് കംസൻ തിരിച്ചറിയുന്നു. ആ കുട്ടികളെ മുഴുവൻ നിഷ്കരണം കൊല്ലപ്പെടുന്നു. അപ്പോഴാണ് ഭഗവാന്റെ അവതാരണ്ടാവുന്നത്. ദുഃഖം കൊണ്ട് കരുളുരുക്കി വിളിച്ചപ്പോഴാണ് ആ ഭഗവാൻ അവതരിക്കാൻ പോണത്. ആദ്യം ഏട്ടനായി അവതരിക്കാൻ അനന്തന് ആ നാമവും സ്ഥാനവും കൊടുത്ത് അനുഗ്രഹിച്ച ഭഗവാൻ രാമായണത്തിലെ ആ ശ്രീരാമചന്ദ്രനോടൊപ്പം കാട്ടിലും വെട്ടിലും സന്തത സഹജാലിയായി എന്നും ഉറക്കം പോലുമില്ലാതെ ഏട്ടനോടൊപ്പം നടന്ന ഒരു ചൈതന്യ ഭാവം ആണ് ലക്ഷ്മണൻ. ആ ലക്ഷ്മണൻ അനന്തമൂർത്തിയുടെ ഭാവമാണ്. ആ അനന്തമൂർത്തി ശേഷശൈലിയിൽ തൻ്റെ ദേഹത്ത് വിശ്രമിക്കുന്ന ഭഗവാന്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു, അടുത്ത അവതാരത്തിൽ എനിക്ക് ഏട്ടനായാൽ കൊള്ളാമെന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, കഴിഞ്ഞ അവതാരത്തിൽ സീതാദേവിയെ, ഈ ലക്ഷ്മി ഭഗവതിയെ കാട്ടിൽ കൊണ്ടുപോയി തള്ളാൻ പറഞ്ഞപ്പോ ഏട്ടനാണെങ്കിൽ അത് വേണ്ട എന്ന് പറയായിരുന്നു. ഭഗവാൻ ഒന്ന് ചിന്തിച്ചു, ഭഗവാന്റെ സങ്കല്പമാണ് എല്ലാം. ഏതായാലും അടുത്ത അവതാരത്തിൽ ഏട്ടൻ എന്നുള്ള സ്ഥാനവും രാമൻ എന്നുള്ള നാമവും അങ്ങക്ക് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ആദ്യം ഏട്ടനെ ദേവകീ ഗ്രന്ഥത്തിലേക്ക് ഭഗവാൻ അഭിനയിച്ചതും പിന്നീട് ആ ദേവിയെ നന്ദഗോപരുടെ പുത്രിയായി അവതരിക്കാൻ ഏട്ടനായ ശേഷ ചൈതന്യത്തെ അശേഷമോട് ബാക്കി വയ്ക്കാതെ രോഹിണിയുടെ ഉദരേ സന്നിവേശയ എന്ന് നിർദ്ദേശം കൊടുത്തതും ഭഗവതി ആ ഭദ്രകാളി, ഭദ്രം കരയ രീതി ഭദ്രകാളി ആ അമ്മ വേണ്ടത് വേണ്ടതുപോലെ ചെയ്തതും സാവധാനത്തിലുള്ള ഒരുക്കം ആയിരുന്നു. കംസൻ ആലോചിച്ചു, അഹോ വിശ്രംസിതോ ഗന്ധ, എട്ടാ ഏഴാമത്തെ കുഞ്ഞ് അലസിപ്പോയി എന്ന വാർത്ത കേട്ട കംസൻ പരിഭ്രമിച്ചു. ഇനി ഉണ്ടാവാൻ പോകുന്നത് ഏഴാമത്തെയാണോ അതോ ഇനി ഉണ്ടാകുന്നത് എട്ടാമത്തെയാണോ? കണക്കറിയാതെ വട്ടം കറങ്ങിയ കംസൻ അറിയുന്നു, ദാ ദേവകി ഗന്ധം ധരിച്ചിരിക്കുന്നു. അതി തേജസ്വിയായ ഒരു ബാലനാണ് അതിൻ്റെ ഉള്ളിൽ എന്ന് കംസൻ തിരിച്ചറിയുന്നു. നേരത്തെ ദേവകിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെങ്കിലും ഇപ്പോ അതിനൊന്നും ശക്തിയില്ലാതെ കംസൻ തിരിച്ചു പോകുന്നു. അനഗുരുദുഭിയായ വസുദേവരുടെ ഹൃദയത്തിൽ വിന്നിത്തിറങ്ങിയ ഭഗവാൻ പിന്നീട് ഹൃദയവും ഹൃദയവും ചേർന്നപ്പോ കേവലം വംസും വപസ്സും ചേരുന്ന മാംസബന്ധമായ ബന്ധത്തിലല്ല ഭഗവത് അവതാരമുണ്ടാവുക, മറിച്ച് ആ ഹൃദയം രണ്ട് ഹൃദയങ്ങളും ഒരേപോലെ ചിന്തിച്ചു. ദാമ്പത്യത്തിന്റെ ശിവോവിൽ ഏറ്റവും ധന്യമാകുന്നത് എപ്പോഴാണ്? എപ്പോഴാണ് അവിടെ കൃഷ്ണാവതാരം ഉണ്ടാകുന്നത്? അത് ആ ഹൃദയങ്ങൾ ഒന്നാകുമ്പോൾ, ഹൃദയ നൈർമല്യം ഉണ്ടാകുമ്പോൾ, നിർമ്മലമായ ആ ഹൃദയത്തിൽ സ്നേഹമാകുന്ന ദീപം തെളിയുമ്പോൾ അവിടെയാണ് ഭഗവാന്റെ അവതാരം ഉണ്ടാകുന്നത്. അവിടെ നാം അവതരിക്കാൻ പോകുന്നു. യോഗമായാ ദേവി എല്ലായിടത്തും പോയി അന്വേഷിച്ചു. ഭഗവാന്റെ അവതാരത്തിന്റെ ആ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഭഗവതിയാണ്. അതുകൊണ്ട് അഥ സർവഗുണോകാലോഭന എന്ന് ഭഗവാൻ ചോദിച്ചപ്പോ ദേവി പോയി നോക്കി ഭഗവാനോട് തിരിച്ചത് തന്നെ പറഞ്ഞു, അഥ സർവഗുണോകാലോഭന. എങ്കിലും ആ ദേവി എല്ലായിടത്തും പോയി ഒന്ന് അന്വേഷിച്ചു. ഒക്കെ ഭംഗിയായിട്ടില്ലേ? ഭഗവാൻ അവതരിക്കുമ്പോ എല്ലാം ഭംഗിയാവണം. അഷ്ടമിരോഹിണി അർദ്ധരാത്രിയാണ് ഭഗവാന്റെ അവതാരം എന്ന് ഭഗവാൻ സങ്കല്പിച്ചിട്ടുണ്ട്. അഷ്ടമി മഹാദേവന്റെ പക്കവും രോഹിണി ബ്രഹ്മാവിന്റെ നാളുമാണ്. അന്ന് വേണം
അതുകൊണ്ട് അർദ്ധരാത്രി വിശീധേ തമോദ്ഭൂതേ അസ്തമയം കഴിഞ്ഞ് 16 നാഴിക കഴിയുമ്പോൾ ഭഗവാന്റെ അവതാരം ഉണ്ടാവും. അതിന് എല്ലാം വേണ്ടതുപോലെയല്ലേ നോക്കിയപ്പോഴാണ് അഷ്ടമിയിടന്ന് ചന്ദ്രൻ കലയായി നിൽക്കാറുള്ള സാക്ഷാൽ ആ ചന്ദ്രൻ പൂർണനായിട്ട് നിൽക്കുന്നു. എന്തേ ചന്ദ്ര എന്ന് ചോദിച്ചപ്പോ ചന്ദ്രൻ പറഞ്ഞു, ഹിന്ദുവംശത്തിൽ ഭഗവാൻ പിറക്കുമ്പോ പരിപൂർണതവനായി ഭഗവാൻ പിറക്കുമ്പോ ഞാനും അതുപോലെ നിൽക്കണ്ടേ. അതുകൊണ്ട് ചന്ദ്രനെ താഴ്ത്ത അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു ചന്ദ്രൻ. നക്ഷത്രങ്ങൾക്ക് വലിയ സന്തോഷം, പ്രത്യേകിച്ച് രോഹിണി നക്ഷത്രം. രോഹിണിയോട് ചോദിച്ചു, എന്താ രോഹിണി ഇത്ര സന്തോഷം എന്ന് ചോദിച്ചപ്പോ രോഹിണി പറയുകയാണ്, അതെ ഭഗവാൻ അവതരിക്കാൻ പോവുകയാണ്. അതിന് രോഹിണിക്ക് എന്താ, അതോ എൻ്റെ നാളിലല്ലേ അവതരിക്കാൻ പോണത്, നാളെ ആളുകളെ ഈ ഗോപികമാര് ഈ കണ്ണനാമുണിയെ പിടിച്ചു നിർത്തി ചോദിക്കും, ഉണ്ണി ഉണ്ണിയുടെ പേരെന്താന്ന് ചോദിക്കുമ്പോ ഉണ്ണി പറയും കണ്ണൻ, കൃഷ്ണൻ, മാധവൻ എന്നൊക്കെ പറയും. അപ്പൊ ചോദിക്കും, ആട്ടെ ഉണ്ണിയുടെ നാളെന്താന്ന് ചോദിക്കുമ്പോ ഉണ്ണി പറയില്ലേ രോഹിണി എന്ന് പറയില്ലേ. അത് ആലോചിച്ച് ഞാൻ ചിരിച്ചതാണ്, രോഹിണിക്ക് അങ്ങനെ ന്യായം. താമരപ്പൂക്കൾ വിടർന്നു നിൽക്കുന്നു, സാധാരണ രാത്രി താമരം വിടരാറില്ല. പക്ഷേ ആ കമേഘവർണ്ണൻ ആ താമരക്കണ്ണൻ കരാരവിന്ദേനവദാരവിന്ദം അങ്ങനെ കിടക്കുന്ന ആ ഉണ്ണി പാദാരവിന്ദത്തെ കരത്തിലാക്കി മുഖാരവിന്ദത്തോടു ചേർത്തു വെച്ച്. അങ്ങനെ കിടക്കുമ്പോ എല്ലാം അരവിന്ദ സദൃശങ്ങളാണെങ്കിൽ അരവിന്ദങ്ങളായിട്ട് ഞങ്ങൾക്കൊന്നും ഒരു സന്തോഷം വേണ്ടേ. അതുകൊണ്ട് അവരിതാ തങ്ങളുടെ തലകൾ ഇങ്ങനെ ആട്ടി ലോകത്തിനോട് ഈ ഭഗവാന്റെ ആഗമനത്തിന് സ്വാഗതം ഓതിക്കൊണ്ടേയിരുന്നു. സ്വാഗതം കൃഷ്ണ, ശരണാഗതം കൃഷ്ണ. താമരപ്പൂക്കള് അങ്ങനെ പാട്ടുപാടിക്കൊണ്ടിരിക്കുന്നു. കാറ്റ് നല്ല വീശുന്നു, കറ്റക്കാരുടെ പറഞ്ഞാൽ ജാമര വീശുന്നത് പോലെ. കരുണാസാഗരൻ എന്നാണ് ഭഗവാനെ വിളിക്കുക. അതുകൊണ്ട് ആകാശവീതിയിൽ മേഘജാലങ്ങൾ മേഘവർണ്ണന്റെ അവതാരത്തിൽ ദുദുഭിനാഥം മുഴക്കുമ്പോ അതിനൊപ്പം ശ്രുതി വീട്ടിക്കൊണ്ടിരിക്കുകയാണത്രേ ഈ കടലിലെ ഓരോ തിരമാലകളും. ഭഗവാൻ കാരുണ്യാഭി കരുണാസാഗരൻ എന്നൊക്കെയല്ലേ ഭഗവാനെ വിളിക്കുന്നത്. അങ്ങനെ എല്ലാവരും സന്തോഷിക്കുമ്പോ ബ്രാഹ്മണരുടെ, സജ്ജനങ്ങളുടെ, ഋഷീശ്വരന്മാരുടെ അഗ്നികുണ്ഡങ്ങളിൽ അഗ്നി സ്വയമേവ പ്രദക്ഷിണമായിട്ട് ജ്വലിച്ചു കൊണ്ടിരിക്കുമ്പോ വിഷ്ണു സർവഗുഹാശയ ആവിരാസി യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കര. ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞു. ആ കണ്ണന്റെ അവതാരരംഗം നമുക്കും ഒരു കീർത്തനമായിട്ട് അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. കണ്ണൻ പിറന്നു, എന്റെ കണ്ണൻ പിറന്നു, ദേവകി വസുദേവർക്കു ഉണ്ണി പിറന്നു. ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. കണ്ണൻ പിറന്നു, എന്റെ കണ്ണൻ പിറന്നു, ദേവകി വസുദേവർക്കു ഉണ്ണി പിറന്നു. കണ്ണൻ പിറന്നു, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ, ഗോവിന്ദ ഹരേ കൃഷ്ണ ഗോപാല ഹരേ. ഗോപബാലൻ പിറന്നു,
എന്ന്
എന്ന് പാടിയതുപോലെ ആ എറങ്ങിയ ദേവി ഒരു പക്ഷേ ആ ഉണ്ണികൃഷ്ണനെ തന്റെ മാറോട് ചേർത്ത് വിളിച്ച് പാടിയിട്ടുണ്ടാവാം അല്ലേ. ആ അമ്മയുടെ ആ രാത്രി എത്ര ധന്യമായിരുന്നു, ആ അമ്മയുടെ ജീവിതം എത്ര പുണ്യം നിറഞ്ഞതായി, ദേവകീ സുതനായി ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു. ആ അമ്മ താ പാടുന്നു, കണ്ണുകൾ കൂട്ടാത്ത കണ്ണനാമുണ്ണി
അമ്മയുടെ കണ്ണീർ തുള്ളികൾ തന്റെ കഴുത്തിൽ കണ്ഠമണിയായി മാറുന്നത് തിരിച്ചറിഞ്ഞ് ഉണ്ണി കണ്ണടച്ചു. വസുദേവരാമിയെ എടുത്തുകൊണ്ട് പുറത്തേക്ക് കടന്നു. ആകാശവീഥിയിൽ കാത്തു നിൽക്കുന്ന ബ്രഹ്മരുദ്രാദി ദേവന്മാര് ആ വസുദേവന്റെ കയ്യിൽ ഒരു കളഹംസം പോലെ, തമരപ്പൂവിനുള്ളിൽ ഒരു കളഹംസം പോലെ ആ ഉണ്ണികൃഷ്ണൻ വസുദേവന്റെ കയ്യിൽ നിന്ന് കിടന്നപ്പോ ഭക്തശിരോമണി പാടുന്ന പാടിയതുപോലെ കല്ലു വേണോ നീല നീറം കോലും നല്ല കല്ലു വേണോ നല്ല വൈരി പേരോടുന്ന കല്ലു വേണമോ എന്ന് പാടി 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 എന്ന് നടന്നപ്പോ ആകാശവീതിയിൽ കാത്തിരിക്കുന്നവരുടെ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ കണ്ണീർ തുള്ളികൾ മഴയായി മഴമുകിലൂടെ വന്നതിന്റെ മുകളിലേക്ക് വീണപ്പോ ആയിരം മണികളും പിളർത്തി സാക്ഷനാദിശേഷം തയ്യാറായി നിന്നു. പിന്നീട് ഒരു യാത്ര വിളക്ക് പിടിക്കാൻ ഏപ്പൻ തന്റെ ഭണങ്ങളിലെ ആ രത്നങ്ങളെ കൊണ്ട് വിളക്ക് കാണിച്ചു. വസുദേവനെല്ലാം നടന്നു കാളിന്തീയിലേക്ക് കടന്നു. കുതിച്ചൊരു കൊഴുകിയിരുന്ന കാളിന്തീ അതൊക്കെ താളാത്മകമായി തന്റെ കണ്ണനെ കാണാനുള്ള ഔത്സുഖ്യത്തോടുകൂടി മെല്ലെ മെല്ലെ ഒഴുകിയപ്പോൾ കാല് കഴുകി നേരെ നന്ദഗോപുര ഗൃഹത്തിലേക്ക് എത്താണ്. അവിടെ കിടക്കുന്ന ആ വെളുത്ത പെൺകുട്ടിയെ കയ്യിലെടുത്ത് ഈ കർമ്മേന്ദ്രവർണ്ണനെ അവിടെ കിടത്തി അവിടുന്ന് തിരിച്ചു കൊള്ളുന്നു. വസുദേവന് കാണും നിന്നെ എന്നോ ചുംബനപ്പൂക്കൾ സമർപ്പിച്ച് അവിടുന്ന് നല്ല നടക്കുന്നു.